ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ഹാപ്പിനെസ്. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും ബദാമും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇതിന് വേണ്ടത് വിപ്പിംഗ് ക്രീം നന്നായി വിപ്പ് ചെയ്തതാണ്. ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും അര കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1 teaspoon പിസ്തയുടെ എസെൻസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസെൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഈ പിസ്തയുടെ എസെൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാലില്ലെങ്കിൽ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രേ എടുത്ത് അതിൻ്റെ അടിയിൽ ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം നിരത്തി വെക്കണം. എല്ലാ വശത്തും ഒരുപോലെ ആകുന്നത് വരെ പോലെ നമുക്കിതൊന്ന് നിരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായി അരക് കട്ട് ചെയ്ത ബ്രെഡ് സ്ലൈസുകൾ ഓരോന്നായി നിരത്തി വെക്കാം. ഇങ്ങനെ എല്ലാ ബ്രെഡ് സ്ലൈസുകളും നിരത്തി വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലോ പാൽപ്പൊടിയുടെ മിശ്രിതമോ ചേർക്കാം. ഞാനിവിടെ പാൽപ്പൊടിയിൽ വെള്ളമൊഴിച്ചും വെള്ളവും പഞ്ചസാരയും ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് ചേർക്കുന്നത്. ഇത് ബ്രെഡൊന്ന് നന്നായി സോക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഈ ബ്രെഡ് നന്നായി സോക്കാവുമ്പോഴേ പുഡിങ് തണുത്ത് വരുന്ന ശേഷം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിന് മുകളിൽ നമുക്ക് വീണ്ടും തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒന്നുകൂടെ ചേർത്ത് നന്നായി നിരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടോ നമുക്കിതൊന്നും നിരത്തിയെടുക്കാം. അതിന് മുകളിലായി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഒന്ന് ചെറുതായി വിതറുന്നുണ്ട്. ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടയിൽ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇടയിൽ ചേർക്കാനില്ലെങ്കിൽ ലാസ്റ്റ് മാത്രം ഒന്ന് ഡെക്കറേഷന് വേണ്ടി ചേർത്താൽ മതി. ഇനി നേരത്തെ ചെയ്തതുപോലെ വീണ്ടും നമ്മൾ ബ്രെഡ് സ്ലൈസുകൾ നിരത്തി വെക്കണം. ബ്രെഡ് സ്ലൈസുകളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം ഈ പാൽപ്പൊടിയുടെ മിശ്രിതം നമുക്കൊന്നുകൂടി ഇതിന് മുകളിലായി ഒഴിക്കാം. ഇനി ഇതിന് മുകളിലായി ബാക്കി വന്ന വിപ്പിംഗ് ക്രീം മുഴുവൻ എടുത്തു വെച്ച ശേഷം നന്നായി നിരത്തി ലെവൽ ചെയ്തെടുക്കണം. ഇതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നട്ട്സും നമുക്കിതിന് മുകളിൽ നന്നായി വിതറി ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ഡെലീഷ്യസും ഈസിയുമായ പുഡിംഗ് റെഡിയായി. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം കഴിക്കാവുന്നതാണ്.
വളരെ പെട്ടെന്ന് തീയൊന്നും കത്തിക്കാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പുഡിങ്ങാണിത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ലിങ്ക് പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.